हाय हेलो। ഹായ് ഹലോ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നതാ ഇതേപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെർഫ്യൂമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല പിക്ചേഴ്സുള്ള ബോക്സസൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ബോക്സിലുള്ള പിക്ചർ ഉണ്ടല്ലോ, ഈ പിക്ചർ ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിക്ചർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ, പിക്ചറിൻ്റെ കുറച്ച് എക്സ്ട്രാ നിർത്തിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് ഇത്തിരി കട്ടിയുള്ള ഒരു ഇതായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇതിനെങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ലെയർ ലെയറായിട്ട് ഇതിനെങ്ങനെ പോരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് പതുക്കെ മുകളിലത്തെ അത് പോവാതെ താഴെയുള്ള ലെയറുകൾ പതുക്കെ പതുക്കെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പൊളിച്ച് എടുക്കണം കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇതാ പൊളിച്ച് എടുക്കുന്നുണ്ട്. ഒരു രണ്ട് പ്രാവശ്യം എനിക്കിങ്ങനെ ലെയർ ലെയറായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പേപ്പർ ചിലപ്പോൾ ഒരു ലെയറോ അല്ലെങ്കിൽ രണ്ട് ലെയറോ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ സെല്ലോ ടേപ്പ് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറേയും കൂടെ ഇതിൻ്റെ ബാക്കിലത്തെ ഇത് വരും പോരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പ്രാവശ്യം തന്നെ നമ്മൾ ഇതേപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുക കേട്ടോ. ഒരു ടേപ്പ് തന്നെ കുറേ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്ത് നമുക്ക് എത്രയും നമ്മളുടെ ആ ഒരു പീസ് തിന്നാക്കി എടുക്കാൻ പറ്റുമോ അതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം എന്താ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് വൈറ്റ് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ബേസ് കളർ കൊടുക്കാനാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതാ ഒരു സ്പോഞ്ച് പീസ് വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായി പെയിൻറ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലോ അതിലൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതാ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പിച്ചി കൊടുക്കാം, സൈഡുകൾ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു റിയൽ ഇഫക്റ്റ് വരും, പിക്ചറൊക്കെ വരച്ച പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നനച്ച് എന്നിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ കാർഡ്ബോർഡിലോട്ട് ഇട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ ഈ സൈഡുകളൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലത്തെ ഒരു ത്രെഡും കൂടെ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ത്രെഡ് ഏതാണെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചുരിദാറിൻ്റെയൊക്കെ ബീഡിങ് പൈപ്പ് വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യല്ലേ, നെക്കിനൊക്കെ പൈപ്പിംഗ് ചെയ്യാനൊക്കെ, അപ്പോൾ ആ ഒരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ത്രെഡോ കയറോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കിത് കോസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഡെക്കോറായിട്ടോ ഒക്കെ വെക്കുക കേട്ടോ. ഇത് നമ്മൾ വരച്ചതാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.